അപ്പോൾ ഇവരൊക്കെ കൂടിച്ചേരാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ അവസാനം ഇവിടെ ഈ എല്ലാ കൊല്ലവും ഈ കണി കണ്ട് കൊടികയറാൻ ഈ അമ്പലത്തിൽ ഭഗവതിയുടെ തറവാട്ടമ്മയാണ് കണി കണ്ട് കൊടികയറാന്ന് പറയുക. ഏപ്രിൽ വിഷുവിൻ്റെ അന്ന് കണി കാണും, അത് കഴിഞ്ഞിട്ട് 7 ദിവസത്തെ ഉത്സവമാണ്. ഈ സമയത്ത് അതിൽ ഒരു ദിവസം നമ്മൾ പാലിയം സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട്, ഒരു അതിന് ദിവസം ആ ഉത്സവത്തിൻ്റെ ദിവസം. അപ്പോൾ ആ ഉത്സവം കാണുകയും അതേസമയം മീറ്റിംഗ്, ഈ സംഗമം നടക്കുന്നത് ഈ നാലെട്ടിൽ വെച്ചാണ്. ഈ സംഗമത്തിന് ഒരു പ്രത്യേകത വെച്ചാൽ ഒരു 10-250 മിനിമം മെമ്പേഴ്സ് ഇവിടെ പങ്കെടുക്കും. അന്ന് വില്ലേശ്വരം ട്രസ്റ്റിയും വരും ഇവിടെ. അങ്ങ് ആ ഒരു അവസരത്തിൽ അദ്ദേഹം ബാംഗ്ലൂർ പോയി വയസ്സാണെങ്കിൽ അദ്ദേഹം ഇവിടെ വരും. ഈ അത് അന്ന് ഇവിടെ ഒരുമിച്ച് നാലിട്ടിരുന്ന് എല്ലാവരും ഊണ് കഴിക്കുക ഈ സംഗമത്തിൽ. അത് ഒരു റെക്കോർഡാണ്, 250-260 പേര് ഒരു ഫാമിലിയിൽ വരിക എന്ന് പറഞ്ഞാൽ. ആ സംഗമത്തിൽ ഇപ്പോൾ അടുത്ത ഏപ്രിൽ 3 ഇപ്പം തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഉത്സവം ഉണ്ടാകും. അതിൽ വേറെ പ്രത്യേകത കൊട്ടൽ മാല കൊട്ടലൊക്കെ നമ്മൾ തന്നെ കൊട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ കൊട്ട് മാരാമാരുടെ ഒപ്പം നിന്ന് കൊട്ടുകയും ചെയ്യും. ഒരു ദിവസം മാരാമാർ ബാക്കിയുള്ള കുട്ടികളെ തന്നെ, കുട്ടികളുടെ പ്രോഗ്രാം ഓരോരുത്തർക്ക് അവരുടെ കഴിവനുസരിച്ച് പോകാൻ അവിടെ ഒരു സ്റ്റേജ് കെട്ടും. ഇറ്റ് ഇസ് 1 week വിൽ ബി ഫുള്ളി ഇതായിരിക്കും. ഈ ഒരാഴ്ചയാണ് നമ്മൾ പറഞ്ഞാൽ മ്യൂസിയം വിൽ നോട്ട് ബി ഓപ്പൺ ടു പബ്ലിക് എന്നുള്ള പറഞ്ഞ കൺസെപ്റ്റ് പറയാനാണ് കാരണം. അപ്പോൾ ഇപ്പോഴും നമ്മൾ ആ യൂണിറ്റി വേണം, യൂണിറ്റി വേണം എന്നുള്ളതിൻ്റെ അതിൽ ഇപ്പോഴും മെമ്പർ നമ്മളെപ്പോലെയുള്ളവരെ രണ്ട് ഞാനും ആയാലും രാജേന്ദ്രൻ ചേട്ടനായാലും നമ്മൾ പാർട്ടീഷന് മുമ്പും അത് രണ്ടും അനുഭവിച്ച് എൻജോയ് ചെയ്തിട്ടുള്ളവരാണ്. അതിൻ്റെ പ്ലസ് പോയിൻ്റ് വളരെ വളരെ വ്യത്യാസമുണ്ട്. വലിയ പാർട്ടീഷന് മുമ്പുള്ള ജീവിത രീതി തന്നെ നമ്മുടെ പ്രിഫറൻസ്. പിന്നെ നമ്മുടെ ഇത്രയും പ്രഭു കുടുംബം, ഇത്രയും വലിയ കുടുംബമായിട്ടും ഏറ്റവും സിമ്പിൾ ലിവിങ് ആണ്. സിമ്പിൾ ലിവിങ്, സാധാരണക്കാരൻ്റെ ലൈഫ്. രാവിലെ കഞ്ഞി കുടിക്കുക അല്ലെങ്കിൽ മറ്റേ അങ്ങനെയുള്ള ഇതൊക്കെ. അമ്മമാരെ നമ്മൾ ചോദിക്കുക ഒറ്റ കാര്യം, അമ്പലത്തിൽ പോയതെന്ന് ചോദിക്കണം. വളരെ പർട്ടിക്കുലറാണ്, ടെമ്പിൾ പോകണം, ഇറ്റ്സ് അത്രയും ഒരു ഗോഡ് ഫിയറിംഗ് ആണ്. അമ്പലത്തിൽ ലീവ് പറ്റില്ല. അല്ലാണ്ട് ഇപ്പോൾ സ്കൂളിൽ പോയെന്ന് പോലും കൂടെ നമ്മൾ ചോദിക്കാറില്ല. അത് ആ ലൈഫ് സ്റ്റൈലിൻ്റെതാണ്. ആള് അന്ന് വന്ന് ഒരു യൂണിറ്റ് ഇവിടെ നിന്ന് അമ്മമാരെ കൂടെ വാച്ച് ചെയ്യും. ഇത് ഈ പൂമുക സ്ത്രീകൾ വരുന്ന അമ്മമാരോടിരിക്കും. വി വിൽ ബി പ്ലേയിങ് ദേ, ഒരു കണ്ണ് അവർക്ക് അവിടെ ഉണ്ടോ കളിക്കും, കളിക്കും. അവരത് തമ്മിച്ചപ്പോൾ തമ്മിൽ തല്ലും. നോബഡി ബോതേസ്, അതിനെപ്പറ്റി ഇൻ്റർഫിയറൻസ് ഇല്ല. ആൻഡ് ഈ ആ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം പ്ലസ് പോയിൻ്റ് മാക്സിമം എൻജോയ് ചെയ്താണ് പറയുന്നത്. പ്രധാന കാര്യം ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ യൂണിറ്റി, യൂണിറ്റി ആൻഡ് സിംപിളിസിറ്റി. പാലിയം പാർട്ടീഷൻ, അതായത് 1956 പാലിയം പാർട്ടീഷൻ നടന്നത്. പാർട്ടീഷൻ സമയത്ത് 213 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ പാർട്ടീഷൻ ഡീഡ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ബിഗസ്റ്റ് പാർട്ടീഷൻ ഡീഡാണ്. അത് കഴിഞ്ഞ് പാർട്ടീഷൻ കഴിഞ്ഞ് ഓരോരുത്തർക്കും വേറെ സെപ്പറേറ്റായി. ഇപ്പോഴത്തെ സ്ഥിതി എന്താ വെച്ചാൽ പാലിയം മെമ്പേഴ്സ് ഇപ്പോൾ ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 459 പേരുണ്ടാവും. അതിൽ ചേതാമൂലത്ത് താമസിക്കുന്നവർ ഒരു 10-20-30 പേരെ ഉണ്ടാവുള്ളൂ. മറ്റുള്ള എല്ലാവരും എല്ലാ സ്പ്രെഡിങ് ഓൾ ഓവർ ദ വേൾഡ്, എല്ലാ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ആൻഡ് ഓൾ ഓവർ ഇന്ത്യ.